ഹായ് ഹലോ എല്ലാവർക്കും നീതാസ് ഡ്രീംസിലേക്ക് സ്വാഗതം ഇത് കണ്ട ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റൗ എങ്ങനെ വൃത്തിയാക്കണേന്ന് കാണിച്ചു തരാമെന്ന കരുതിയാണ് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴയ ഗ്യാസ് സ്റ്റൗ കേട്ടോ മമ്മി പറയണ പോലെ ജാം ഭഗവാന്റെ കാലത്ത് ഗ്യാസ് സ്റ്റൗ ആ അത് വൃത്തിയാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എങ്ങനെ വൃത്തിയാക്കണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇത് വേണ്ട ഡിഷ് വാഷർ ഇല്ലേ ഡിഷ് വാഷർ എടുക്കാം പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിലെല്ലാവരുടെ വീടുകളിലുണ്ടാവും പഴയ ടൂത്ത് ബ്രഷ് ഞങ്ങളുടെ അതേ പഴഞ്ചൻ ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് അതേ ഇതുപോലെ അങ്ങ് കാണിച്ചിട്ട് നമ്മൾ ഇങ്ങനെ 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 കാണിച്ചാൽ തുടക്കണം അതിനുമ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റണ്ടേ നേരത്തെ മമ്മി എന്തോ വെച്ചാലുകൊണ്ട് ഭയങ്കര പൊള്ളും ചിലപ്പോൾ നോക്കട്ടെ മമ്മീനെ ഓടിച്ചിട്ട് ഞാൻ ഞാനൊന്ന് ക്ലീൻ ചെയ്യണതൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡാഡി ഭയങ്കര സ്ട്രിക്റ്റാണേ ഡാഡിക്ക് എപ്പോഴും എന്തെങ്കിലും വേണം കറികൾ ഇഷ്ടം മാതിരി വേണം അപ്പം മമ്മി ഏത് നേരം കുക്കിങ്ങാണ് ഞങ്ങളുടെ മമ്മി അടുക്കളയിൽ നിന്ന് പോകുന്ന ദിവസം എപ്പോഴാന്നറിയത്തില്ല അതുമാതിരിയാ കാലത്ത് കയറി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയായാലും പുള്ളിക്കാരി അടുക്കളയിൽ നിന്ന് ഇറങ്ങില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പൊള്ളുകയാണ് ഇത് ഇത് ആദ്യം മാറ്റണം കേട്ടോ ഒരു മിനിറ്റ് ഞാൻ തുണി എടുക്കട്ടെ നമ്മൾ ഗ്യാസ് സ്റ്റൗതേ ഇതെല്ലാം മാറ്റി വെച്ച് എന്നാത് പണ്ടത്തെ ഗ്യാസ് സ്റ്റോ ആണെന്ന് പറഞ്ഞില്ലേ ഇത് കണ്ട അഴുക്കേണ്ട ഇതൊക്കെ നമുക്ക് പാത്രം കഴുകണ പോലെ ഞാൻ കഴുകണേട്ടോ ഡിഷ് വാഷ് അവിടെ കൊണ്ടുപോയി സിങ്കിലിട്ട് കഴുകും ഇതേണ്ട ഇതുപോലെ ഈ മാറ്റി കൊണ്ടുപോകാൻ പറ്റാത്ത ഇതെല്ലാം ഇതേ ഡിഷ് വാഷ് ഉപയോഗിച്ചത് പേ ഇത് ബ്രഷും കൊണ്ട് ഇതുപോലെ ഉണ്ടോ തയ്ക്കുമ്പോൾ അഴുക്ക് വേണം വേണ്ട വേണ്ട ഇങ്ങനെ 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 കാണിച്ച് നല്ലോണം കളയണം ഇപ്പം ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം ചിലർ ചൊറുക്കയൊക്കെ ഉപയോഗിക്കും കേട്ടോ വിനാഗിരിയില്ലേ വിനാഗിരി ഉപയോഗിച്ച് ചെയ്യും ഞാനിപ്പോൾ വിനാഗിരി ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ വെറുതെ ഇത് വെച്ചതാണ് കളയണം വേണ്ട വേണ്ട നല്ലോണം അഴുക്ക് ഉണ്ടോ ഉണ്ടോ മമ്മക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പോലും സമയം കിട്ടാനില്ല അത്രയ്ക്ക് ഞങ്ങൾ അങ്ങനെയാണ് ഇതാടിക്കേതേരം ഭയങ്കര ഇതാണ് എപ്പോഴും ചാറ് ചാറുകയറി വേണം ഒലർത്ത് കയറി വേണം അച്ചാറുകൾ ഒരു അച്ചാറൊന്നുമല്ല കുറേ അച്ചാറൊക്കെ വേണം അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കിടക്കും മനസ്സിലായില്ലേ അപ്പം ഞാനാണ് ഇത് എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ എനിക്ക് സമയം കിട്ടണ പോലെ ഞാൻ ക്ലീൻ ചെയ്യേ ഉണ്ടോ ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ പേപ്പറല്ലേ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേ ഇങ്ങനെ തുടയ്ക്കണം എൻ്റെ അപ്പം പോണം വേണ്ടതേ അഴുക്കണ്ട ഇരിക്കണത് എന്തോരം അഴുക്കാണെന്ന് നോക്കി ഇതുപോലെ നിങ്ങളും ക്ലീൻ ചെയ്ത് നോക്ക് വേണ്ട അഴുക്കുക തന്നെ വേണ്ട ക്ലീൻ ചെയ്താൽ നല്ലോണം ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിപ്പം ഞങ്ങളുടെ പഴയ ഗ്യാസ് സ്റ്റവായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല എല്ലാവരുടെയും വീടുകളിൽ പുതിയ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആയിരിക്കും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആളാണ് അപ്പം മമ്മിക്ക് പഴയ സാധനങ്ങളൊന്നും കളയില്ല അപ്പം എന്നോട് പറഞ്ഞു ഞാൻ കളയില്ല ഞാൻ മാറ്റില്ല എന്നും പറഞ്ഞ എല്ലാം ഞങ്ങളുടെ മാമോദീസയുടെ ഞങ്ങൾ മൂന്ന് മക്കളാണ് മാമോദീസ കുപ്പായ മുതല് ഞങ്ങളുടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ്റെ ഇപ്പോൾ ഡിഗ്രിയായി എന്നിട്ട് ഒന്ന് ഓർത്ത് നോക്കണേ അപ്പോൾ ഞങ്ങളുടെ പ്രായമൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ എന്നിട്ട് ഇപ്പോഴും എൻ്റെ മാമൂതി സഖപായമൊക്കെ ഇതേ ഇവിടെ അലമാരിയിലുണ്ട് ആ അത് പറഞ്ഞപ്പോഴും ഓരോ കാര്യം ഓർത്തതേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ കരുത് കേട്ടോ ചാനലിൻ്റെ പേര് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ല എന്തെന്നാ ചാനലിൻ്റെ പേര് നീദാസ് ഡ്രീംസ് അതുപോലെ ഇതുപോലെതേ നിങ്ങൾ ഗ്യാസ് സ്റ്റോവ് നല്ലോണം ക്ലീൻ ചെയ്യാൻ പറ്റുക ചെയ്യുക വേണ്ട ലിക്വിഡൊക്കെ എന്തായാലും ഇല്ലേ ഇതേ അത് ഇക്കാര്യത്തിൽ കൂടുതലെടുത്തതാ കേട്ടോ എന്നാലാണ് എനിക്ക് നല്ലോണം ഇത് നല്ല ക്ലീനായിട്ടിരിക്കണായി അല്ലെങ്കിൽ എന്തോ പോലെ തോന്നുന്നു കാരണം അത് ഞാൻ എൻ്റെ അമ്മായിമ്മ പഠിപ്പിച്ച കാര്യമാണേ ഞങ്ങളുടെ മമ്മിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ക്ലീൻ ആയിക്കിടുന്നില്ല എന്നൊന്നും പറഞ്ഞ ഒന്നും പറയൊന്നുമില്ല മനസ്സിലായില്ലേ ഞങ്ങളുടെ പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ക്ലീൻ ചെയ്യലിതായിരുന്നു കാലത്തെ എണീറ്റ വന്നാൽ ഗ്യാസ് സ്റ്റോവൊക്കെ ആദ്യം ക്ലീൻ ചെയ്യിച്ചിട്ടേ വേറെ കറിയൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂന്നായിരുന്നു അതുകൊണ്ട് ആവശ്യത്തേക്ക് ഞാൻ പഠിച്ചു ഇനി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം വീണ്ടും വീണ്ടും പറയണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബായ്